വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മീഗ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഹോം മെയ്ഡ് വൈറ്റ് പെയിൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഞാനിവിടെ മൂന്ന് മെത്തേഡാണ് കാണിച്ചു തരുന്നത്. കൂടാതെ ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഫെവിക്കോളും അതുപോലെ തന്നെ ഒരു പൗഡറും കോൺഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത്. പൗഡർ നമുക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. പൗഡറും കോൺഫ്ലവറും ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിലേക്ക് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്യാം. കൺസിസ്റ്റൻസി ഒരിക്കലും കൂടരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒക്കെ മിക്സ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. ഒരുപാട് കട്ടിയുണ്ട് എങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫെവിക്കോള് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഞാനിവിടെ മൂന്ന് മെത്തേഡിലാണ് കാണിക്കുന്നത്. അപ്പൊ മൂന്ന് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയതിനു ശേഷം ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കാം. രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചോക്കാണ്, വൈറ്റ് ചോക്കാണ് എടുത്തേക്കുന്നത്. വൈറ്റ് ചോക്ക് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഹാഫ് ചോക്ക് മാത്രമേ, ഒരു ചോക്കിന്റെ പകുതി മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇത് നന്നായിട്ട് പൊടിച്ചേക്കുന്ന ആ ഒരു മിക്സിലേക്ക് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും വെള്ളം ആഡ് ചെയ്യരുത്. മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ പാരീസും ഫെവിക്കോളും ഞാനൊരു ബൗളിലേക്ക് ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്ന് രീതിയിലും വൈറ്റ് പെയിന്റ് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബ്ലാക്ക് പെയിന്റ് അപ്ലൈ ചെയ്തേക്കുന്ന ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിലേക്ക് ഞാൻ മൂന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന മൂന്ന് പെയിന്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് കോൺഫ്ലവർ, ഫെവിക്കോൾ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ വൈറ്റ് പെയിന്റ് ആണ്. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആണ്. അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇത് അത്രയും വൈറ്റ് അല്ല. ഇതിലൊരു മൂന്നോ നാലോ കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു വൈറ്റ് കളർ കിട്ടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്. അടുത്തതായിട്ട് ചോക്ക് പൗഡറും ഫെവിക്കോളും മിക്സ് ചെയ്തിട്ടുള്ള വൈറ്റ് പെയിന്റ് ആണ് അപ്ലൈ ചെയ്ത് നോക്കുന്നത്. ഇതിന്റെ ടെക്സ്ചർ ഒരു സോഫ്റ്റ് അല്ല, ഒരു തരിതരി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് തന്നെ പൊടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തരിതരിപ്പ് പോയിട്ടില്ല. അപ്ലൈ ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷെ നേരത്തെ നമ്മൾ കോൺഫ്ലവർ ഫെവിക്കോൾ പൗഡർ മിക്സ് അപ്ലൈ ചെയ്ത പോലെ അത്ര സോഫ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതും വൈറ്റ് കളർ, എക്സാക്ട് വൈറ്റ് കളർ അല്ല വരുന്നത്. രണ്ടും മൂന്നും കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു വൈറ്റ് കളറൊക്കെ കിട്ടുന്നുള്ളൂ. മൂന്നാമതായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫെവിക്കോളും കൂടിയിട്ടുള്ള മിക്സ് ആണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെയാണ്. അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതും നമുക്ക് രണ്ടും മൂന്നും കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു ഫിനിഷിംഗ് ലുക്കൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് 12 hours ഞാൻ ഡ്രൈ ആക്കാൻ വെക്കുവാണ്. ബോട്ടിലിൽ അപ്ലൈ ചെയ്ത പെയിന്റ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. കൂടാതെ ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ, ബ്ലാക്ക് ചാർട്ട് പേപ്പറിലും കൂടെ പെയിന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പേപ്പറിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പെയിന്റും നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ടൊരു വൈറ്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ രണ്ടാമതായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ചോക്ക് പൗഡറും ഫെവിക്കോളും കൂടിയിട്ടുള്ള മിക്സ്ചറാണ്. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ നേരത്തെയും പറഞ്ഞു. നമ്മൾ മൂന്നും നാലും കോട്ട് അപ്ലൈ ചെയ്യണം. കൂടാതെ അതിനൊരു ചെറിയൊരു തരിതരിപ്പും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫെവിക്കോളും കൂടിയിട്ടുള്ള മിക്സ് ആണ്. അത് നമുക്ക് ബേസ് കോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ് അത്. അതും നമുക്ക് മൂന്നും നാലും കോട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കുകയും കൂടെ വെക്കണം. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് പെയിന്റും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുകൂടെ നമുക്ക് നോക്കാം.
ആദ്യത്തെ പെയിന്റ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പാകത്തിന് ഇല്ല, ഇത് കട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് കട്ടിയായിട്ടൊന്നല്ല, പക്ഷെ എന്നാലും നമുക്ക് ബ്രഷിലെടുത്ത് ബോട്ടിലിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഇതിപ്പം നിൽക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചോക്ക് പൗഡറും ഫെവിക്കോളും ഉള്ള മിക്സാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കാര്യം നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന അതുപോലെ തന്നെയാണ് ഇതിപ്പോഴും ഉള്ളത്. 12 hours കഴിഞ്ഞിട്ടും ഇതിപ്പം കട്ടിയായിട്ടില്ല. സോ നമുക്ക് ഈ പെയിൻ്റ് ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. മൂന്നാമതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പ്ലാസ്റ്റോ പാരീസോ ഫെവിക്കോളും കൂടിയിട്ടുള്ള മിക്സാണ്. പ്ലാസ്റ്റോ പാരീസ് ഉപയോഗിച്ചവർക്ക് അറിയാം, അത് പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് പോകുന്ന ഒരു ടെക്സ്ചറാണ്. സോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ ഇതാണ് ബോട്ടിലിൽ അപ്ലൈ ചെയ്യാൻ ഉണ്ടാക്കുന്നത് എങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കാം. നമുക്ക് ഈ മൂന്ന് പെയിന്റിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ചോക്ക് പൗഡറും ഫെവിക്കോളും കൂടിയിട്ടുള്ള മിക്സ് മാത്രമാണ്. നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ഹായ് പറയാം. പാർവതി, ഹിമ, അന്ന മറിയ, രാധ, അൽന റോസ്, ഷഫ്ന ഷെറീഫ്, അനൌഷ്ക, ഇഷ റാഫി, മയൂക, ശ്രേഷ്ഠ, ജസോയി ഔട്ട്ഫിറ്റ്സ്. ഇനി നമുക്ക് ഈ പെയിന്റ് നമ്മുടെ കയ്യിലാവുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഡ്രൈ ആയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. മൂന്ന് പെയിന്റിലും ഞാൻ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആവുന്നത് ചോക്ക് പെയിന്റ് മാത്രമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ കുറച്ച് മാത്രമേ ആവുന്നുള്ളൂ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്തേക്കുന്നതും സേഫ് ആണ്, ഒട്ടും തന്നെ നമ്മുടെ കയ്യിലാവുന്നില്ല. അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പെയിന്റ് പോലെ അല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയേക്കുന്ന ഈ മൂന്ന് പെയിന്റും, അത് എല്ലാവരും ഓർക്കുക. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം, സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. Bye-bye. Thanks for watching.